ഞാൻ മിക്സർ ഉണ്ടാക്കിയ വീഡിയോയാണ് ഇവിടെ കാണിക്കുന്നത്. മിക്സർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നത്. അതെന്തെല്ലാമാണ് നോക്കാം. കടലമാവ്, ഉപ്പ്, കശുവണ്ടി, എണ്ണ, കറിവേപ്പില, രണ്ട് മൂന്ന് വെളിച്ചെണ്ണി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കായപ്പൊടി, പൊട്ടുകടല, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം മിക്സറിൽ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് തണുകഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മിക്സറിൽ 4 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടിയും ഉപയോഗിച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഫസ്റ്റ് ഉപ്പിട്ട് എണ്ണ ഒഴിച്ച് കുഴക്കുന്നു. എല്ലാ പൊടികളും ചേർത്ത് ഇളക്കി ഒഴിക്കുന്നതിന് ശേഷം 1 കപ്പ് മാവ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെക്കും. അത് പിന്നീട് വെള്ളം ചേർത്ത് കുഴച്ച് ബോൾ ഉണ്ടാക്കാൻ വേണ്ടി വെക്കും. മിക്സർ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചു. അടുത്തതായി ചീനച്ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതും കറിവേപ്പില വറുത്ത് കഴിഞ്ഞു. പിന്നീട് ഓരോ ഐറ്റംസ്, കശുവണ്ടി, അപ്പലണ്ടി, വെളുത്തുള്ളി അങ്ങനെ ഓരോന്നും വറുത്ത് കഴിഞ്ഞു. പൊട്ടുകടല അവസാനം പൊട്ടുകടല ഇങ്ങനെ കോരി വെച്ചു.
കശുവണ്ടി വറുത്ത് കയറിയതിന് ശേഷം കത്തിരണ്ടി കുറച്ച് ഉപ്പിട്ട് കരി വരത് വറുക്കുന്നു. ഇപ്പോൾ പൊട്ടുകടല വറുക്കാനായിട്ട് എത്തും. ഇത് 5 മിനിറ്റ് പൊരിഞ്ഞു. ഇപ്പോൾ വറുക്കുന്നു കൊലോടി കൂടി ചതച്ചെടുത്ത് വരുത്തുകയാണ്. നട്സ് എല്ലാം വറുത്തതിന് ശേഷം സേവനാരിന്റെ പക്കാവട ചില്ലിക്ക് കുറച്ച് മാവ് പിച്ച് അത് പക്കാവുന്ന രൂപത്തിലാക്കി എടുക്കുന്നു. മിക്സറിൻ്റെ മാവ് ചില്ലിലും കയ്യിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ പൂത്തിരിക്കുന്നു. വറുത്ത കോഴിയെ പക്കാവുടെ ഷേപ്പുള്ള മിക്സർ ചെറുതാക്കി മുറിച്ച് നോക്കുന്നു. അടുത്തതായി ചെറിയ ഹോൾസ് റൗണ്ട് ഷേപ്പുള്ള മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർമാരിയുടെ ആ തട്ടില് മാവ് ഫില്ല് ചെയ്ത് അത് എണ്ണയിലേക്ക് വെച്ച് ഉണ്ടാക്കണം. ഇപ്പോൾ നൂലി ഷേപ്പുള്ള മിക്സ്ചർ വറുത്ത് കഴിഞ്ഞു.
ഇപ്പോൾ ബോൾ ഷേപ്പുള്ള മിക്സർ പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി കണ്ണപ്പയ്ക്കകത്തോട് മാവ് ഉപയോഗിച്ച് എണ്ണയിട്ട് വറുത്തിരുന്നു. മിക്സറിൻ്റെ എല്ലാ ഐറ്റംസ് വറുത്തതിന് ശേഷം എല്ലാം ഒരു വലിയ പാത്രത്തിലേക്കിട്ട് ചെറു നോക്കി പൊടിച്ച് ചെറുതാക്കി പീസാക്കി ഉപ്പ് പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കി ഒഴിപ്പിച്ച് തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിലാക്കി വെച്ച് 4 മണി പലഹാരമായിട്ട് കഴിക്കാനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Now adding more chili powder and salt powder to taste.